അവർക്ക് പെൻഷൻ അല്ല, നമ്മുടെ സംസ്ഥാനം വളരെ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് എന്നാണ് ചീഫ് സെക്രട്ടറി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ എല്ലാ ദിവസവും പറയുന്നത് കേന്ദ്രം ഞങ്ങളെ ഞെരുക്കുന്നു, പണമില്ല എന്നൊക്കെയാണ്. കേന്ദ്രത്തിന് കൊടുക്കാനുള്ളതൊക്കെ കേന്ദ്രം കൊടുക്കുകയാണ്, പക്ഷെ ആ കിട്ടുന്ന പണം ഈ സാധാരണക്കാരായിട്ടുള്ള വിധവകൾ, മറിയക്കുട്ടിയെ പോലെയുള്ള ആളുകൾ, അവർക്കൊക്കെ ആ 400 രൂപയോ 700 രൂപയോ കൊടുക്കുന്നതിന് പകരം അത് ഈ മന്ത്രിമാരായിട്ട് 2 കൊല്ലം തികച്ച ആളുകൾക്ക് അവരുടെ പേഴ്സണൽ സ്റ്റാഫിന് കൊടുത്ത് ആജീവനാന്ത കാലം അവരെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയിട്ട് ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അത് ധൂർത്താണ്. ആ ധൂർത്താണ് അവസാനിപ്പിക്കേണ്ടത്. അതല്ലാതെ ഒരു വശത്ത് മാർക്സിസ്റ്റ് പാർട്ടി അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ വാരിക്കോരി പണം കൊടുക്കുകയും മറുവശത്ത് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നത് ജനങ്ങളെ കബളിപ്പിക്കലാണ്. അതുവഴി ജനങ്ങൾക്കും രാജ്യത്തിനും അഭിവൃദ്ധി ഉണ്ടാകുമെന്നും ഒരു കഴിഞ്ഞ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകം ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പിന്റെ നിയന്ത്രണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയമാകുമ്പോൾ അതിന്റെ മറ്റു കാര്യങ്ങൾ വിശദമായിട്ട് സംസ്ഥാന അധ്യക്ഷനായി. തീർച്ചയായിട്ടും ഞങ്ങള് കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത് 2014-ലും 2019-ലും സംസ്ഥാനത്ത് നടന്ന പ്രചരണങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ വഞ്ചിക്കപ്പെടാതിരുന്നു കഴിഞ്ഞാൽ കേരളത്തിന് പ്രയോജനപ്പെടും. അതുകൊണ്ട് ജനങ്ങൾ വഞ്ചിതരാകരുത്. സിപിഎമ്മും കോൺഗ്രസും 2014-ൽ പറഞ്ഞത് നരേന്ദ്രമോദിയെ ഒരിക്കലും ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിക്കില്ല. 2019-ൽ പറഞ്ഞത് ഇതാ വയനാട്ടിൽ നമ്മുടെ പ്രധാനമന്ത്രി മത്സരിക്കാൻ പോകുന്നു. ഈ തവണയെങ്കിലും ഇത്തരത്തിലുള്ള പ്രചരണങ്ങളിൽ ജനങ്ങൾ പെട്ടുപോകാതിരിക്കാൻ ജനങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. ഞാനും കേൾക്കുന്നത്.